ഹായ് ബോട്ട് റോക്കേഴ്സ് 255 ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് അൺബോക്സിങ് നടക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെയാണ്. അതിനുശേഷം ദൈവം സഹായിച്ച് കുറേയധികം ബ്ലൂടൂത്ത് നെക്ക് ബാൻഡുകളും അല്ലെങ്കിൽ ഇയർഫോൺ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളും അൺബോക്സിങ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ട് റോക്കേഴ്സ് 255 റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇയർഫോൺ ആണ്. വേറൊന്നുമല്ല, ബോട്ട് റോക്കേഴ്സ് 255 ന്യൂ ബോട്ടിൻ്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നെക്ക് ബാൻഡ് ആണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ ബോട്ട് റോക്കേഴ്സ് 255 ന്യൂ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് റോക്കേഴ്സ് 255 നിയോന്നും കൂടാതെ ബോട്ടിൻ്റെ ലോഗോ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ ഹൈലൈറ്റഡ് ചെയ്തിട്ടുണ്ട്. ENX ടെക്നോളജി, മാഗ്നറ്റിക് സ്മാർട്ട് ബഡ്സ്, ബീസ് മോഡ്, ഇത് മൂന്നും തന്നെയാണ് ആക്ച്വലി ഇതിനകത്ത് എടുത്ത് പറയേണ്ട മൂന്ന് സവിശേഷതകൾ. പുറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുവാണെങ്കിൽ ജാനുവരി 2022 മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2990 രൂപയാണ്. മെയ്ഡ് ഇൻ ചൈനയും കൂടാതെ ഒരു വർഷം വാറണ്ടി ഉണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് ഫ്യൂരിയസ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് ബ്ലാക്ക്, പർപ്പിൾ, മെറൂൺ എന്നിങ്ങനെ മൂന്ന് കളേഴ്സിൽ കൂടി അവൈലബിൾ ആണ്. ഏതാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. 1199 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. 999 രൂപയ്ക്ക് ആക്ച്വലി ഇതിന് ഫസ്റ്റ് ലോഞ്ചിങ് ഓഫറിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ആ സമയത്ത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ മേടിച്ചിരിക്കുന്നത് 1199 ആണ്. ഓഫർ സമയങ്ങളിൽ മേ ബി ഈ ഒരു 999 മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെ, നമ്മുടെ ബോക്സ് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് ഒരു പൗച്ചിനകത്ത് ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ രണ്ട് ഡിഫറെൻ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും അതേപോലെ തന്നെ ഒരു വാറണ്ടി കാർഡുണ്ട്. ബോട്ട് ദ ഹെഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേപ്പോ വർക്ക്സാണ്. ആവശ്യം പോലെ അധികം പേപ്പോ വർക്ക്സ് നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിനെ കൂടെ കിട്ടും. അത് ബോട്ടിൻ്റെ ഏതൊരെണ്ണത്തിൽ കൂടെയും കിട്ടും. റോക്കേഴ്സ് 255 നിയുടെ ഒരു യൂസർ ഗൈഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 255 നിയോ. 255 നിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 255 ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ തോന്നും. എന്നാൽ അതുമായിട്ട് യാതൊരുവിധ സാദൃശ്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ആകെ ഉള്ളത് ഈ ഒരു ഫ്ലാറ്റ് വയേഴ്സിൻ്റെ കാര്യത്തിലാണ്. അത് പിന്നെ 255ലാണെങ്കിലും 255 പ്രോയിലാണെങ്കിലും പ്രോ പ്ലസ്സിലാണെങ്കിലും ഇവിടെ ഈ ഒരു നിയോയിലാണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ഫ്ലാറ്റ് വയേഴ്സ് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു നെക്കിൻ്റെ ഭാഗമാണ്. കൂടാതെ രണ്ട് കമ്പാർട്ട്മെൻറ്റ്സുകളും ഇവിടെ ഉണ്ട്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റ്സുകളും നിർമ്മിച്ചിരിക്കുന്നത്. വലതുവശത്താണ് കൺട്രോൾ പാനൽസ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലായിട്ട് LED ഇൻഡിക്കേറ്ററും കൂടാതെ തൊട്ട് താഴെയായിട്ടൊരു വോളിയം അപ്പ് ബട്ടനും MFB അതുപോലെ തന്നെ ഏറ്റവും അടിയിലായിട്ടൊരു വോളിയം ഡൗൺ ബട്ടനും ഉണ്ട്. സൈഡിലൊരു ടൈപ്പ് സി പോർട്ടും കാണാൻ സാധിക്കും. ഇടതുവശത്താണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അവിടെ ബോട്ടിൻ്റെ ലോഗോ എഴുതിയിട്ടുണ്ട്. ഇനി ഇയർബഡുകളായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലാറ്റ് വയേഴ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ചു പോരാ, അതായത് ചീത്തായി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് ബൾക്കി ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡിസ്കംഫേർട്ട് വെയർ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഈ ഒരു ഡിസൈൻ ആക്ച്വലി ഈ ഒരു ഇയർബഡുകൾക്ക് നല്ല ഭംഗി തോന്നിപ്പിക്കുന്നുണ്ട്. 12 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുക. കൂടാതെ ഏറ്റവും പറയലായിട്ട് ബോട്ടിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് സ്മാർട്ട് ബഡ്സ് ആണ് അവൈലബിൾ ആകുന്നത്. അതായത് മാഗ്നറ്റിക് കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഏതെങ്കിലും ഡിവൈസിൽ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി പെയർ ആവും, സോറി ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്കണക്ട് ആവും. എന്തായാലും ആ ഒരു ഓപ്ഷൻ പൊതുവെ ബോട്ടിൻ്റെ നെക്ക് ബാൻഡുകളിൽ കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്തായാലും ഇതിൽ വന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ബാറ്ററി സൈഡ് നോക്കുവാണെങ്കിൽ 180 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു നെക്ക് ബാൻഡ് ലഭ്യമാകുക. 180 mAh നിന്ന് നമുക്ക് അപ് ടു 25 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. അപ് ടു 25 hours ആണെങ്കിലും 60% വോളിയം ലെവലിൽ നമ്മൾ പാട്ട് കേട്ടാൽ മാത്രമേ ഈ ഒരു 25 hours കിട്ടത്തുള്ളൂ എന്നും കമ്പനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ SAP ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 minutes ചാർജ് കഴിഞ്ഞാൽ 10 hours നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകും. 180 mAh വെറും 45 minutes മതി ചാർജ് ആകാനായിട്ട്. അതുപോലെ തന്നെ 130 hours സ്റ്റാൻഡ് ബൈയും ഈ ഒരു കമ്പനി നമ്മുടെ നെക്ക് ബാൻഡിൽ അവകാശപ്പെടുന്നുണ്ട്. 5E2A അതായത് 10 watts അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചാർജ് ചെയ്യാനായിട്ട്. ഇനി ബേസിക് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 tap നമ്മൾ MFB ചെയ്യുവാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ബീസ് മോഡ് ഉണ്ട്, അത് ഓൺ ആവുന്നതാണ്. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ
റീസെൻ്റ് ആയിട്ട് ആരെയാണോ വിളിച്ചതെന്ന് അവരിലേക്ക് ഓട്ടോമാറ്റിക്കലി കോൾ റീഡയറക്റ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് വർക്ക് ആവും. ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി ഏതായാലും അത് വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവും. ഇനി പ്ലസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം അപ്പ് ആവും, ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, മൈനസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഡൗൺ ആവും, കൂടാതെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ബേസിക് ബട്ടൺ കൺട്രോൾസ് എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX6 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യമല്ല. നല്ല രീതിക്ക് റെയിനിലാണെങ്കിൽ പോലും നമ്മൾ നനഞ്ഞാലും ഇനി അതെല്ലാം വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്താലും വേറെ പ്രശ്നങ്ങൾ അങ്ങനെ വരാൻ ചാൻസസ് വളരെ കുറവാണ്. കൂടാതെ ഒരു വർഷം നമുക്ക് ഒരു വാറണ്ടി ഉണ്ട്. ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റാതെയുള്ളൂ. അതല്ലാണ്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളിത് അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് അവരിങ്ങോട്ട് അയച്ചു തരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി വെയറിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ബൾക്കി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം. എന്നാൽ എനിക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല കംഫർട്ടബിളായിട്ട് ചെവിയിലിരിപ്പുണ്ട്, നല്ല കംഫർട്ടബിളായിട്ട് എൻ്റെ ചെവി ഇരിപ്പുണ്ട്. പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ തന്നെ, അതായത് ഇത് വെക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യാതൊരു വിധ കാറ്റോ അല്ലെങ്കിൽ ഒരു സൗണ്ടും തന്നെ വരുന്നില്ല, ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണെന്നുള്ളതിൽ യാതൊരു വിധ സംശയവുമില്ല. ഇനി നമുക്ക് മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ENX ടെക്നോളജി ഉണ്ട്, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കേൾക്കാൻ പോകുന്നതിൽ ENX ടെക്നോളജി എന്തുമാത്രം വർക്കൗട്ട് ആകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ അടുത്തൊരു വീഡിയോ എന്ന് നോക്കട്ടെ, പറ്റുമെങ്കിൽ ലോ ലൈറ്റൻസി അതുപോലെ തന്നെ ഔട്ട്സൈഡിലുള്ള മൈക്ക് ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാം. അതുകൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമോ വേണ്ടയോ, അതല്ല ENX ടെക്നോളജി എന്തുമാത്രം വർക്കൗട്ട് ആകുന്നു എന്ന് മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡോറിലുള്ള നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 255 NEO-ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പുറമെ നല്ല സൗണ്ട് ആക്ച്വലി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും ഇവിടെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? എന്തായാലും ഇതാണ് നമ്മുടെ റോക്കേഴ്സ് 255 NEO-ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ ആയിരിക്കാം, കാരണം നെക്ക് ബാൻഡുകളിൽ അങ്ങനെ പൊതുവെ ഈ ഒരു മൈക്ക് ക്വാളിറ്റി അങ്ങനെ പ്രശ്നം വരാൻ ചാൻസസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇയർബഡുകളിലാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പൊതുവെ കാണാൻ സാധിക്കുന്നത്. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് SBC AAC കോഡക്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ AAC-ൽ ഇട്ടിട്ട് നമ്മൾ 100% പാട്ട് കേട്ടാൽ പോലും യാതൊരുവിധ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസോ ഇല്ലാണ്ട് തന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പോലും നമുക്കിതിന് ബേസ് ഉണ്ട്. നോർമൽ ഒരു യൂസറിന് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു മ്യൂസിക് ഔട്ട്പുട്ടിൽ അവർ വർക്ക് ചെയ്തിരിക്കുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. മിഡിലാണെങ്കിലും അതല്ല ഹൈ എൻഡിലാണെങ്കിൽ പോലും പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് നല്ല വളരെ കംഫർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് പാട്ട് കേൾക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു നെക്ക് ബാൻഡിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ബീസ് മോഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് അവർ എത്ര MS ആണ് നമുക്ക് ബീസ് മോഡ് കിട്ടുന്നതെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ പോലും ഇവർ എഴുതിയിരിക്കുന്നത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബീസ് മോഡ് ഓൺ ആക്കിയില്ലെങ്കിൽ പോലും അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഓൾറെഡി നമ്മുടെ ഈ ഒരു ബീസ് മോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിം കളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് പോയാൽ മതി. കൂടാതെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീസ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ലിപ്സിംഗ് ഒക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലോ ലേറ്റൻസിൽ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ലിപ്സിംഗ് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഓഫ് മോഡിലാവുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീസ് മോഡ് ഓൺ ആക്കിയിട്ട് വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും ഉറപ്പായിട്ടും ഈ ഒരു 25 hours കിട്ടാൻ ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. ഓവറോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 1,199 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വർത്ത് ബൈങ് ഒക്കെ തന്നെയാണ്. 999 രൂപയ്ക്ക് തന്നെ ഇത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിച്ചുള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. AC ഉണ്ട്, അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മ്യൂസിക് ലവേഴ്സിന് ഡിസോയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ SBC മാത്രമേ ഉള്ളൂ, എന്നാൽ ഇവിടെ AAC കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ റോക്കേഴ്സ് 255 NEO-നെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ വരേക്കും ബൈ.